ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ ഒരു തരംഗമായി തന്നെ മാറിക്കഴിഞ്ഞു. ഇട്ടിരിക്കുന്ന ആ പ്രൊമോ ഇട്ടിട്ട് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ചർച്ചകളും അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകളും ഒക്കെ അവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് കാണാം, ഇവിടെ ഒരാളെ പോലും കാണിക്കാണ്ട് ഒരു ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ ഇത്ര ഹിറ്റാവുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ആദ്യം കുറച്ച് കടൽ കാണിക്കുന്നു, പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന കാണിക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളത് കാണിച്ചിട്ട് അവർ പിന്നെ കാണിക്കുന്ന രണ്ട് ഷാഡോ പോലത്തെ രണ്ട് കട്ടൗട്ടുകളാണ്. ഇത് ബിഗ് ബോസിൻ്റെ എല്ലാ സീസൺസും കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡ് സീസണും ഫോർത്ത് സീസണും കണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ രണ്ട് ഷാഡോ പോലെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് ആളുകൾ പുതിയതായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് നാളെ, അതായത് മെയ് 15-ാം തീയതി വരികയാണ്. അത് ആരൊക്കെയാണ്? അതായത് ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒന്ന് ഡോക്ടർ റോബിനും രണ്ടാമത്തെ ഡോക്ടർ രജിത് കുമാറും. അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള സാദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് പരസ്പരമുള്ള സാമ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടുപേരും ബിഗ് ബോസിൽ മത്സരിച്ച പണ്ടത്തെ കണ്ടസ്റ്റൻസ് ആണ്. മാത്രമല്ല, ഇവരുണ്ടായിരുന്ന സീസണിൽ ഇവർ ഒരു നല്ല രീതിയിലൊരു ഓളം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം ചിലപ്പോൾ ഇവർക്ക് ഹേറ്റേഴ്സ് ഉണ്ടായാൽ പോലും ഇവർ ഉണ്ടായിരുന്ന ഡോക്ടർ രജിത് കുമാറിനെ നോക്കുകയാണെങ്കിൽ അയാൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിയൊക്കെ ആ സമയത്ത് എടുത്തും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ബാക്കിയ കണ്ടസ്റ്റൻസ് ഹൗസിലുള്ള ഒരു കണ്ടസ്റ്റൻസിനെയും ആർക്കും ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഡോക്ടർ രജിത് കുമാറിനെ ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ആ ഒരു തരംഗമൊന്നും നമ്മൾ കണ്ടില്ല. ഇനി ഡോക്ടർ റോബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പി ആർ വർക്കും എന്ത് ആയിക്കോട്ടെ എങ്കിൽ പോലും ആ ഒരു സീസൺ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും ഇവർ ഇയാളുടെ ഈ ഒരു ഡോക്ടർ റോബിൻ്റെ ഫാൻസിൻ്റെ ബഹളവുമൊക്കെ ആയിരുന്നു. അപ്പം മാത്രമല്ല, മറ്റൊരു സാമ്യം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഷോയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയെ ഫിസിക്കലായിട്ട് ഉപദ്രവിച്ച ശേഷം ഇവരെ പുറത്താക്കുകയാണ് ചെയ്തത്. ബിഗ് ബോസിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് ഫൈനലിലേക്ക് മത്സരിക്കാൻ പോലും സാധിച്ചില്ലായിരുന്നു. ഡോക്ടർ രജിത് കുമാറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഔട്ടായി കഴിഞ്ഞതിന് ശേഷം പലരും ബിഗ് ബോസ് പോലും കാണില്ലായിരുന്നു. റോബിൻ്റെ കേസിൽ അത്രയും ഒരു എക്സ്ട്രീമിലേക്ക് പോയിട്ടില്ല, കാരണം ആദ്യം മുതലേ റോബിൻ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. മാത്രമല്ല, ആ സീസണിൽ മറ്റ് പല കണ്ടസ്റ്റൻസിനും അത്യാവശ്യം ഫാൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ രജിത് കുമാറിൻ്റെ കാര്യം നോക്കിയാൽ ആ സീസണിൽ ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റൻസിനെയും ആർക്കും ഇഷ്ടമല്ലായിരുന്നു. മിക്ക പല ജനങ്ങൾക്കും അല്ലെങ്കിൽ പല പ്രേക്ഷകർക്കും ഇഷ്ടമല്ലായിരുന്നു. ആൻഡ് ഇവർ തമ്മിലുള്ള സാമ്യം അതുതന്നെയാണ്. ഒരുപാട് സാമ്യങ്ങളുള്ള രണ്ട് വ്യക്തികളെയാണ് ഇപ്പോൾ ഈ സീസണിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ ആ സീസണിൽ ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വിന്നർ ആകാൻ കഴിയാവുന്ന ഒരു രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ ഡോക്ടർ റോബിനും ഡോക്ടർ രജിത് കുമാർ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രണ്ട് കണ്ടസ്റ്റൻസിനെ എന്തുകൊണ്ടാണ് ഈ സീസൺ ഫൈവിലേക്ക് കൊണ്ടുവരാൻ കാരണം? അതിൽ ഡോക്ടർ റോബിനൊക്കെ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു നേച്ചറും കൂടെയാണ്. ഞാൻ ഇപ്പം തന്നെ ഒരുപാട് വട്ടം അത് പറയുകയും ചെയ്തു, വളരെ അഗ്രസീവ് നേച്ചറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരെ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഇവരെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരിക്കില്ല കൊണ്ടുവരുന്നിരിക്കുന്നത്. മിക്കവാറും ഇവർക്ക് എന്തെങ്കിലും രഹസ്യ ടാസ്കുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്തെങ്കിലും ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്ത്, അവിടെ നമുക്ക് കാണാം അഖിൽ മാലാറിൻ്റെയൊക്കെ ഓരോ ഗ്രൂപ്പുകൾ, ആൻഡ് അവരെ ഒന്ന് പൊളിച്ചെഴുതാനും ഒക്കെ ആയിട്ടായിരിക്കാം ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരിക്കലും അവരെ അവിടെ പ്ലെയേഴ്സായിട്ട് കൊണ്ടുവരാൻ ഒരു ചാൻസും കാണുന്നില്ല. മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൾറെഡി പോയ അല്ലെങ്കിൽ മുൻ സീസണിൽ നിന്നൊക്കെ പോയ രണ്ട് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്നത്. ഈ സീസണിൽ ആദ്യം മുതലേ എല്ലാവരും ജനങ്ങളെല്ലാം പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, കളിയൊന്നും ഇവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നില്ല, ഈ സീസണിലും പ്രത്യേകിച്ച് ആരെയും ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും ഒരു സേഫ് സോണിൽ നിൽക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും ഗ്രൂപ്പ് കളിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പോയിന്റിൽ ഇവരാദ്യം ഹനാനെ ഇറക്കി, അതിനുശേഷം ഓമലുലുവിനെ ഇറക്കി, അനുവിനെ ഇറക്കി, എല്ലാവരും വന്ന് സ്പീഡിൽ തന്നെ തിരിച്ചു പോരുകയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓളമൊന്നും അവിടെ ഉണ്ടാക്കി തീർക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ട് പേരെ, അതായത് അവരുണ്ടായിരുന്ന രണ്ട് സീസണിലും അത്യാവശ്യം ഇളക്കം കൊണ്ടുവന്ന രണ്ട് പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്തെങ്കിലും പ്രത്യേക ദൗത്യമില്ലാതെ ബിഗ് ബോസ് കൊണ്ടുവരില്ല. ഈ പ്രൊമോ സത്യമാണെങ്കിൽ, തീർച്ചയായിട്ടും ഇവർ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് പകൽ പോലെ അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഏതായാലും നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ 9:30 വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.